ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പേരിലുള്ള മണക്കാല ചിറ്റാണിമുക്ക് റോഡ് തകർച്ചയിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല. തകർച്ചയിലായ റോഡിലൂടെയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുരിതമാണ്. 2014 മണക്കാല ചിറ്റാണിമുക്ക് റോഡിന് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പേര് നൽകി ഉദ്ഘാടനം ചെയ്തത്. അടൂരിന്റെ കുടുംബ വീടും പഠിച്ച സ്കൂളും ഈ റോഡിന് സമീപത്തായതിനാലാണ് റോഡിന് ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഈ പേര് ഇട്ടത്. പേരിന് മാത്രം മാറ്റമുണ്ടായതല്ലാതെ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പിന്നീട് നടപടിയുണ്ടായില്ല. മെറ്റിലിളക്കി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് സതീദേവിയുടെ ഫണ്ട് ഉൾപ്പെടുത്തി നടപടി പൂർത്തീകരിച്ചെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 5 കൊല്ലം പാവപ്പെട്ടവൻ വരഞ്ഞ് ഇക്കൊല്ലം വന്നപ്പോഴേ ഇപ്പോഴത്തെ ഇത് ഉൾപ്പെടുത്തി മണ്ണടിയിലുള്ളൊരു സാറാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ബ്ലോക്ക് ജില്ലാ മെമ്പർ. അദ്ദേഹം പറയുന്നത് റെഡിയായി റെഡിയായെന്ന് പറയുന്നുണ്ട്. ഇത് ഒരു റെഡി ഇപ്പോൾ കാണുന്നില്ല. ടൂ വീലർ യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിക്ക് സൈഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ എല്ലാം പൊട്ടി ആ റോഡ് മൊത്തം പൊട്ടിയായി പൊളിഞ്ഞു കിടക്കുക. പൊതുമരാമത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മണക്കാല ചിറ്റാണിമുക്ക് റോഡ് ഏറ്റെടുത്തപ്പോൾ റോഡിന്റെ അവസ്ഥയിൽ മാറ്റമുണ്ടാകുമെന്ന ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നവീകരണം മാത്രം ഇപ്പോഴും നടന്നില്ല. ഇതിന്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ കൂടെ ഒന്നും വണ്ടി സ്കൂട്ടർ ആട്ടം ബൈക്ക് ആട്ടം അല്ലെങ്കിൽ വലിയ വണ്ടികളായിട്ട് ഒന്നും തന്നെ ഓടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഖട്ടർ വീണ് നമ്മൾ വീഴുകയാണ് ചെയ്യുന്നത്. വെള്ളപ്പൊക്കം പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. റോഡ് തകർച്ചയിലായതോടെ ഈ വഴിയുള്ള 11 ബസ് സർവീസുകളാണ് നിർത്തിവെച്ചത്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. റോഡിന്റെ പുനരുദ്ധാരണം ഉടൻ ആരംഭിക്കുമെന്നാണ് ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് ആവർത്തിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.